ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ നബിദിന ആശംസകൾ. അപ്പോൾ നമ്മൾ നബിദിന പരിപാടി ഇപ്പോൾ തുടങ്ങിട്ടോ. ഇപ്പോൾ കഴിച്ച രാവിലത്തെ എന്താ പറയുക, റാലി, ആഘോഷയാത്ര. അപ്പോൾ നമ്മൾ ഘോഷയാത്ര ഇപ്പോൾ വരട്ടോ. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. കുറച്ച് മഴ ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിയാണ് ഒരു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റാണ് എത്താന്. ഞങ്ങൾ വിചാരിച്ചു എത്തിയെന്ന് വിചാരിച്ചു, പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം മുത്തു വാപ്പിയൊക്കെ നേരത്തെ പോയിട്ട് ഒരു 7 മണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം മുത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്, ഫ്ലവർ ഷോ ഒക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാല്ല ഷൂട്ട് ചെയ്യാൻ കയ്യേക്ക് നോക്കാം. അതാവും പിന്നെ അതാ ഡ്രസ്സൊക്കെ മാറ്റി മൈലാഞ്ചിട്ടിട്ട് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റാലിക്ക് പോകുന്ന ഘോഷയാത്ര വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ മുത്തിനെ ഞാനിതാ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഞാൻ പറഞ്ഞയച്ചിട്ടോ. അപ്പോൾ അവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് വൈറ്റ് ഷർട്ട്, പിന്നെ ബ്ലാക്ക് പാൻറ്റ്, പിന്നെ വൈറ്റ് ഷൂ ആണ്. പിന്നെ തൊപ്പി അവിടെ നിന്ന് കിട്ടും. അപ്പോൾ രാവിലത്തെ ചായ എന്ന് പറഞ്ഞാൽ പത്തിരിയും മുട്ടക്കറിയും അതിനും. അതൊക്കെ ഞാൻ വേഗം തന്നെ ഉണ്ടാക്കി ഒരു 6:30 ആയപ്പോൾ ഞാൻ മദ്രസ് പറഞ്ഞയച്ചു. അങ്ങനെ പിന്നെ മിനക്കും ചായ എടുത്ത് ഞാൻ വേഗം കുടിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം തന്നെ ഘോഷയാത്ര വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മളെ അടുത്തുള്ള എല്ലാവരും ഉണ്ടാവും കേട്ടോ, കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതാ നമ്മളിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കൂടത്തായ ടൗണിലൊക്കെ പോയി തിരിച്ച് വരുമ്പോഴാണ് ഇവിടേക്ക് ലാസ്റ്റ് ആട്ടോ ഇവിടെ എത്തുക. അപ്പോൾ എന്താ പറയുക, രാവിലെ തന്നെ നല്ല മഴയുണ്ട്. ഇനി എന്താ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അവരെത്തി. കേൾക്കൂ തിരുനാമരേ, ആരും പർവ്വതങ്ങളും പാറി പറന്നുയരും. എൻ്റെ റസൂലുള്ളാഹിം ചാരി പറന്നെത്തിരും. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര മഴയാണ് കേട്ടോ. ഇവിടുത്തെ പരിപാടി എന്ന് വെച്ചാൽ 7 മണിക്ക് അതിന് പതാക ഉയർത്തൽ, പിന്നെ പള്ളിയിൽ സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം 1:30 മണിക്കറ്റതിന് റാലി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ മഴ കാരണം കുറച്ച് 8:30 ഒരു മണിക്കൂർ ലേറ്റായിട്ടാണ് ഓല് ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പം ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു 8:30 ആകുമ്പോൾ സംഭവമൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാവരും കൂടത്തായി ടൗണിലൊക്കെ പോയി വന്ന് വരികയാണ്. അപ്പോൾ ആ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ട്, കാരണം ഒരുപാട് നടന്ന് വരില്ല. അപ്പോൾ ഈ വരികളൊക്കെ ഇങ്ങനെ എന്താ ചിന്നിച്ചിതറിയ പോലെ ആയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ അതാ മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ, അവന് വേണ്ടിയിട്ട് ഓടുകയാണ്. മുത്ത് ലാസ്റ്റ് നോക്കുമ്പോൾ ഞാൻ അവനെ തിരഞ്ഞിട്ടൊന്നും കാണുന്നില്ല കേട്ടോ, എല്ലാവരും ഒരേപോലെ നിൽക്കുന്നതാണ്. അങ്ങനെ പിന്നെ നോക്കുമ്പോണ്ട് അവന് മിഠായി കൊടുക്കുന്നത് കണ്ടിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അതങ്ങ് കാണിച്ചൊരു ബ്ലൂവും തൊപ്പിയൊക്കെ ഇട്ടിട്ട് പിന്നെയാണ് അവനെ കണ്ണ് പെട്ടത്. അപ്പോൾ അതാ മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ഫ്ലവർ ഷോ ഉണ്ടാവും എന്ന് വെച്ച് ഞാൻ കുറേ നിന്ന് നോക്കി. പക്ഷേ ഇവിടുന്ന് കളിച്ചില്ല കേട്ടോ, രാത്രിയാണ് പിന്നെ ഫ്ലവർ ഷോ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണല്ലോ, ഭയങ്കര രസമാണല്ലോ ഇതൊക്കെ കാണാൻ. ഞാൻ വോയിസ് എടുക്കുമ്പോൾ ഇവിടുന്ന് സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. മീനെ ഭയങ്കര സൗണ്ട് ഇടുക, സൗണ്ട് കുറക്കിയെന്ന് പറഞ്ഞിട്ടാണ് കേൾക്കുന്നുമില്ല. പിന്നെ കൂടുതലായിട്ട് ഞാൻ പ്രഷർ ചെയ്താൽ ചിലപ്പോൾ ആൾ പൊട്ടിത്തെറിക്കും, കരച്ചിലൊക്കെ അടുത്ത് തുടങ്ങിയോളൂ. അതുകൊണ്ട് പിന്നെ അത് മൈൻഡാക്കിയില്ല. പിന്നെ നമ്മൾ ദഫ് ചെറുതായിട്ട് ഇവിടുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടുനോക്കിട്ടോ. അപ്പോൾ വലിയവരും ചെറിയവരും ഒക്കെ ആയിട്ടുണ്ട് കളിക്കാൻ. എന്താ പറയുക, ഈ ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് നമുക്ക് നിപ്പ വന്നതുകൊണ്ട് കുറേ നമുക്ക് ലീവ് ആയിരുന്നു. ഫുള്ള് മദ്രസ ആയാലും സ്കൂളായാലും ഒക്കെ അറിയായിരിക്കും കുറേ പേർക്കൊക്കെ. അപ്പോൾ നമ്മൾ പ്രാക്ടീസും കാര്യമൊക്കെ ഇപ്പോൾ മക്കളുടെതായാലും പാട്ട് പ്രസംഗമൊക്കെ മുത്തിൻ്റെ ഒക്കെ ആയതും ഒരുപാട് മദ്രസ എന്ന ആ ഒരു പ്രാക്ടീസ് കിട്ടുന്നില്ലല്ലോ, വീട്ടിലിരുന്നിട്ടുള്ള ചെയ്തല്ലേ. അപ്പോൾ ഓൽ കളിയൊക്കെ ആയിപ്പോൾ. ഞാനൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടോ പാട്ടൊക്കെ പഠിപ്പിച്ചെടുക്കാനും പ്രസംഗം എന്താ പറയുക. ഈ
ദഫ് കളിക്കങ്ങൾ കണ്ടില്ല. അപ്പം ഞാൻ കുറേ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല, ഇനി ബോറടിക്കണ്ട വിചാരിച്ചിട്ട്. പിന്നെ രാത്രി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ദഫ് പ്രദർശനം. നമുക്ക് 3 ദിവസമാണ് പരിപാടി ഉണ്ടായിട്ടുണ്ടായിന്. അത് വ്യാഴ്ച തുടങ്ങി ശനിയാഴ്ച ആണ് സമാപനം. 3 ദിവസങ്ങളിലായിട്ടോ കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഫസ്റ്റ് ദിവസം എന്ന് പറയുന്നത് നമ്മൾ 1-ാം ക്ലാസ് തൊട്ട് 3-ോ 4-ോ വരെയാണ് എടുത്തിട്ടുണ്ടായിന്. അപ്പം മോൻ്റെ പരിപാടിയൊക്കെ ഫസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് പിന്നെ ആ ഒരു ഇതിലങ്ങ് ഫ്ലോപ്പിലങ്ങ് പോയിട്ട് രണ്ടാമത്തെ ദിവസമൊക്കെ ഇപ്പോൾ ഇങ്ങനെ വലിയ നല്ല മഴയാണല്ലോ. അപ്പം എല്ലാവരും ബേക്കോട്ട് വലഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മനോട് ഇങ്ങനെ പറയുന്നത് ഫസ്റ്റ് ദിവസം ആയതും കൊണ്ട് തന്നെ സമാധാനമായി വേഗം കഴിഞ്ഞിട്ടല്ലോ. അങ്ങനെ അതാ നമുക്ക് പായസവും എന്താ പറയുക കുറേ മിഠായിയൊക്കെ കിട്ടി, അതൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇപ്പം നല്ല മഴ അങ്ങോട്ട് പെയ്തിട്ടോ. അപ്പം മഴ പെയ്ത് അതിൻ്റെ കൂടെ അതാ ഞങ്ങൾ നല്ല മുരിഞ്ഞ എന്താ പറയുക പൂള പറയും കപ്പക്കൊള്ളി പൂളക്കൊള്ളി ആ സംഭവമല്ലേ, നിങ്ങളെ നാട്ടിലെന്താ പറയുക അറിയില്ല. അതൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് വാപ്പിച്ച് നല്ല നമ്മൾ ഇറച്ചിക്കറിയും ബീഫ് കറിയും പിന്നെ മഞ്ഞച്ചോറ്. നമ്മളിവിടെ മഞ്ഞച്ചോറ് എന്നാട്ടോ പറയുക. നിങ്ങളെ നാട്ടിലൊക്കെ ചില നാട്ടിലൊക്കെ എന്താ തേങ്ങാച്ചോറ് അങ്ങനെയൊക്കെ പറയും തോന്നുന്നു അല്ലേ. നമ്മളിവിടെ മഞ്ഞച്ചോറും ബീഫ് കറിയും ഇറച്ചിക്കറിയും. അപ്പോൾ എന്താ പറയുക അതൊക്കെ കൂട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളത് ഫുഡായിരുന്നു കേട്ടോ. നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ തന്നെ ഞാൻ ഒരു 8 മണി സാധാരണ ഞാൻ 9:30 ആയിട്ടാണ് രാവിലത്തെ ചായ കുടിക്കൽ. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ നല്ല വിശപ്പ് വന്ന്. പിന്നെ ഞാനും ഉമ്മയും അപ്പം എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി. നമ്മൾ വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളതാ നബിദീന പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ മഗരിബ് നിസ്കരിച്ചതിന് ശേഷം കേട്ടോ. അപ്പോൾ മഗരിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ മദ്രസയിലേക്ക് പോയി. അങ്ങനെ കുറച്ച് അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ മുത്തിൻ്റെ പാട്ട് വന്ന്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി കേട്ടോ. പാട്ടുണ്ട് പ്രസംഗം ഉണ്ട്, അതിനും അന്ന് കേട്ടു നോക്കി. അങ്ങനെ പിന്നെ ഓൻ്റെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓന് സ്റ്റേജിൽ നിന്ന് പോയി ഇങ്ങനെ പാടുന്നത് കണ്ടപ്പോൾ ഞാൻ അവളോട് കുറേ പറഞ്ഞു പോയി പാടുന്നതെന്നൊക്കെ. പക്ഷേ ആൾ ഇവിടുന്ന് ഭയങ്കര ബിരിയാണി വെപ്പാണ് വാട്സപ്പിലൊക്കെ. ഈ പബ്ലിക്കിൽ കിറങ്ങുമ്പോൾ ആൾക്കാരെ കാണുമ്പോഴുള്ള ഒരു ടെൻഷനും ബേജാറൊക്കെ ആൾക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബേക്കോട്ട് വരഞ്ഞ് അപ്പോൾ പിന്നെ പാടുന്നില്ല ഒക്കെ പറഞ്ഞു. പിന്നെ ഓൻ്റെ പാട്ടും പ്രസംഗമൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ ഇരിക്കൊന്നുമില്ല. അവള് ഇടയ്ക്ക് ഇങ്ങനെ കച്ചറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും ഞാൻ പോയിട്ട് മിഠായി എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ മുത്തിൻ്റെ അത് വന്നപ്പോൾ കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആഗ്രഹിക്കുന്നു. പ്രിയരെ, ലോകം മുഴുവനും അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട നന്മയും തിന്മയും തിരിച്ചറിയാത്ത വിധം അതപ്പതിച്ച് ഈ സമൂഹത്തിലേക്ക് വെളിച്ചം പകരാനായി നമ്മുടെ കടന്നു വന്നു. അങ്ങനെ ആ പ്രസംഗവും കഴിഞ്ഞു, രണ്ടും കഴിഞ്ഞു കേട്ടോ. പാട്ടും കഴിഞ്ഞു പ്രസംഗം കഴിഞ്ഞ്. ഈ പാട്ടെന്ന് പറയുന്ന ഓന് വലിയ പ്രശ്നമല്ലായിരുന്നു, കാരണം നമ്മൾ വീഡിയോയിൽ ഓഡിയോ ഒക്കെ ആക്കി കൊടുത്തവനെ കേട്ടങ്ങ് പഠിക്കലിനു. പക്ഷേ ഈ ഒരു സ്പീച്ച് ഞാൻ സ്വന്തമായിട്ട് എവിടുന്നൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പിയെടുത്തിട്ട് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയൊരു സ്പീച്ചാണ്. അപ്പോൾ എന്താ പറയുക അത് ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം.
അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ രണ്ടു ദിവസം കൊണ്ട് ഞാൻ പഠിച്ച്, ഞാൻ നിബിദിനത്തിൻ്റെ ഒരു 3 ദിവസം മുമ്പാണ് ഞാൻ പ്രസംഗം പഠിപ്പിക്കൽ തുടങ്ങി കേട്ടോ. അതുവരെ പ്രസംഗിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാത്രി ആ ലൈറ്റിൻ്റെ വ്യൂ അടിപൊളി ആയിരുന്നു കേട്ടോ. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പരിപാടിൻ്റെ ലാസ്റ്റ് ആയിട്ടേനി ഇവരെ ഫ്ലവർ ഷോ ഉണ്ടായിട്ടുണ്ടായിന്. ഇതോട് കഴിഞ്ഞാൽ വീട്ടിൽ പോകാലോ എന്നുള്ളൊരു ഇതേനും. പിന്നെ ആകെ അലമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ക്ഷമിച്ചോളം അങ്ങനെയൊക്കെയോ പറഞ്ഞ് അവിടെ എത്തിയിട്ട് ഇനിയും. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, പോയി സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓനിക്ക് ഒരു സ്പെഷ്യൽ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഒരു സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്പോൺസർ ചെയ്താണ്. അപ്പോൾ അതിൽ പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതായ ഒരു ബൂട്ട് കണ്ട് ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ സമ്മാനങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിന്. 3ാമത്തെ ദിവസമാണ് സമ്മാനങ്ങളൊക്കെ കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടി, പിന്നെ ഒരു ക്യാഷ് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ കാണിക്കുകയാണ് ഓളെ അവൻ്റെ ഒരു ഹാപ്പിനെസ്. ആ ഒരു വീഡിയോ എടുത്തിട്ടോ ഞാൻ എന്താ പറയുക, കണ്ടപ്പോൾ നമുക്കും സന്തോഷമായി. അപ്പം പിന്നെ പൈസയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ കാണിച്ചു വന്ന്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ കണ്ടപ്പം ഒത്തിരി സന്തോഷമായി. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.